ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ ഡിവൈസിൽ iOS 16 ബേറ്റ ആണ് റൺ ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആപ്പിൾ iOS 16 ഒഫീഷ്യലി ലോഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാം നമ്മളുടെ ഐഫോൺ 12 ഞാൻ iOS 16 ബേറ്റ ആണ് റൺ ചെയ്യുന്നത്. അപ്പോൾ iOS 16 ബേറ്റയിൽ നിന്ന് അത് ഡൗൺഗ്രേഡ് ചെയ്ത് iOS 15 പോകണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു ഈസി മെത്തേഡാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് നമ്മുടെ ഡിവൈസ് iOS 16 ബേറ്റ ഡൗൺഗ്രേഡ് ചെയ്ത് iOS 15 പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, അതായത് നമ്മുടെ ഡിവൈസിൻ്റെ ബാക്കപ്പ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിവൈസിൻ്റെ കംപ്ലീറ്റ് ബാക്കപ്പ് എടുക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് ഐട്യൂൺസ് ഉപയോഗിച്ച് ചെയ്യാനാണ്. അപ്പോൾ അതിനുവേണ്ടി ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡിവൈസ് നമ്മളുടെ മാക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യുക. അതിപ്പോൾ PC ആകാം, അതിപ്പോൾ വിൻഡോസ് ആകാം, അല്ലെങ്കിൽ മാക്ക് ആകാം. കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മാക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫൈൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം നമുക്ക് നമ്മളുടെ ഡിവൈസ് കണക്റ്റ് ആയിരിക്കുന്നത്. ആ ഒരു ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഐട്യൂൺസ് എന്ന് പറയുന്നത്. വൺസ് നമ്മുടെ ഫോൺ കംപ്ലീറ്റ്ലി കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ കാണാം നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് iCloud ഡയറക്റ്റ് ഇവിടെ നിന്ന് തന്നെ ബാക്കപ്പ് ചെയ്യാം. അതിനുവേണ്ടി ഈ ഒരു ബാക്കപ്പ് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ iCloud ബാക്കപ്പ് ആകുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസിൽ, അതായത് മാക്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന PCയിലോ നിങ്ങൾക്ക് അത് ബാക്കപ്പ് ചെയ്യാം. അതിന് രണ്ടാമത്തെ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുക, ബാക്കപ്പ് നമുക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി iCloud സകല ബാക്കപ്പും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം എൻ്റെ ലാസ്റ്റ് ബാക്കപ്പ് എന്നുള്ള iCloud ബാക്കപ്പാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് iCloud സ്ഥലമില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ മാക്കിലോ അല്ലെങ്കിൽ PCയിലോ നമുക്ക് ബാക്കപ്പ് ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ബാക്കപ്പ് നമുക്ക് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്കപ്പ് പ്രൊസീജിയർ ഇതുപോലെ സ്റ്റാർട്ട് ആകുന്നതായിരിക്കും. വൺസ് ഈ ഒരു പ്രൊസീജിയർ ബാക്കപ്പ് പ്രൊസീജിയർ കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ നെക്സ്റ്റ് പ്രൊസീജിയറിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമ്മൾ പോകാവുള്ളൂ. അതിൽ നമുക്ക് ഐട്യൂൺസ് ഉപയോഗിച്ച് തന്നെ നമുക്ക് ഈ ഒരു ഡൗൺഗ്രേഡേഷൻ ചെയ്യാം. കാരണം നമുക്കിപ്പം ഡാറ്റ മുഴുവൻ ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി iPSW ഫയൽ ഒന്നെങ്കിൽ റീസ്റ്റോർ ചെയ്താൽ മാത്രം മതി. അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സഫാരി ഓപ്പൺ ചെയ്യുക. അതിൽ iPSW.me എന്ന് പറഞ്ഞ ഈ ഒരു സൈറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിവൈസ് ഏതാണോ അത് ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. സെലക്ട് ചെയ്തിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്ന ഐഫോൺ 12 mini ആണ്. നമുക്കിവിടെ നിന്ന് സെലക്ട് ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള iPSW വേർഷൻ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് OS ഏതാണോ അത് നമുക്കിവിടെ കാണാം. 15.6.1 ആണ് ലേറ്റസ്റ്റ് OS. അത് നമുക്ക് സിമ്പിളായിട്ട് ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് നൗ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ആകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ അത് ഡൗൺലോഡ് ആക്കുവാണ്. ഇവിടെ നമുക്ക് കാണാം അത് ഡൗൺലോഡ് ആകുന്നുണ്ട്. സോ വൺസ് നമ്മുടെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഐട്യൂൺസ് ഉപയോഗിച്ച് തന്നെ റീസ്റ്റോറിങ് അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൾറെഡി ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചാനൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. പക്ഷേ ഇവിടെ നമ്മൾ ഐട്യൂൺസ് ഉപയോഗിക്കാതെ മറ്റൊരു മെത്തേഡിലൂടെയാണ് ചെയ്യുന്നത്. അതിനുള്ള സോഫ്റ്റ്വെയറാണ് UltFone iOS സിസ്റ്റം റിപ്പയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഡൗൺഗ്രേഡേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ സൈറ്റ്. താ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം. താല്പര്യമുള്ളവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ട്രൈ ചെയ്ത് നോക്കാമെന്നാണ്. ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്നാണുള്ളത്. ഇവിടെ വൺ ക്ലിക്കിൽ നമുക്ക് റിക്കവറിയിൽ എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കും. കാരണം ചില സമയങ്ങളിൽ നമുക്ക് റിക്കവറി മോഡ് ഓപ്ഷനിലേക്ക് പോകേണ്ട വന്നാൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 150 പരം iOS സിസ്റ്റം ഇഷ്യൂസ്, അതായത് ആപ്പിൾ ബൂട്ട് ലോഗോ, റീബൂട്ട് ലൂപ്പ്, അതുപോലുള്ള പല ഇഷ്യൂസും നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് റിപ്പയർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് ഇല്ലാതെ തന്നെ നമുക്ക് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ iOS 16 നിന്ന് നമുക്ക് ഐട്യൂൺസ് ഉപയോഗിക്കാതെ തന്നെ ഡൗൺഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ബോത്ത് വിൻഡോസിനും മാക്കിനും അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇവിടെ മാക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ സമ്മർ ഡീലിനോടനുബന്ധിച്ച് ഇപ്പം 20% ഓഫും ഉണ്ട്. നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു കോഡൊക്കെ കോപ്പി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20% ഓഫ് കിട്ടും. അപ്പം താല്പര്യമുള്ളവർക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപകാരപ്പെടും എന്നുള്ളവർക്ക് മാത്രം ഇത് പർച്ചേസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പല പല ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഡാറ്റ ലോസ് ഇല്ലാതെ സിസ്റ്റം റിപ്പയർ ചെയ്യാനൊക്കെ സാധിക്കും, ഡൗൺഗ്രേഡ് ചെയ്യാനൊക്കെ സാധിക്കും. അതോടൊപ്പം തന്നെ ഐട്യൂൺസ് എറേഴ്സ്, പല ടൈപ്പിലുള്ള ഐട്യൂൺസ് എറേഴ്സ് നമുക്കറിയാം. പല സമയങ്ങളിലും നമ്മൾ ഐട്യൂൺസിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യാനൊക്കെ നോക്കുമ്പം ഇതുപോലുള്ള പല ഇഷ്യൂസും നമ്മൾ നേരിടാറുള്ളത്. അതൊക്കെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ iOS സിസ്റ്റം റിപ്പയർ ടൂൾ. അപ്പോൾ ഇതിൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നതാണ് വളരെ സിമ്പിളാണ്. നമുക്ക് താഴെ റിക്കവറി മോഡിൽ എൻ്റർ ചെയ്യാനും അതോടൊപ്പം തന്നെ എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് നമുക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്റ്റാൻഡേർഡ് റിപ്പയർ, മറ്റൊന്ന് ഡീപ്പ് റിപ്പയർ. അതിൽ സ്റ്റാൻഡേർഡ് റിപ്പയർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഈ പറഞ്ഞ പോലെ ആപ്പിൾ ലോഗോ അല്ലെങ്കിൽ റിക്കവറി മോഡിൽ സ്റ്റക്കായി നിൽക്കുക അല്ലെങ്കിൽ അതുപോലുള്ള ബൂട്ട് ലൂപ്പിലൊക്കെ സ്റ്റക്കായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡാറ്റ ലോസ് ആകാതെ തന്നെ നമുക്കൊരു പരിധിവരെ ഈ ഒരു സ്റ്റാൻഡേർഡ് റിപ്പയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലം, നമ്മുടെ ഡിവൈസിൻ്റെ ആ ഒരു പ്രോബ്ലം പരിഹരിക്കാൻ സാധിക്കും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു ഓപ്ഷനും ഇല്ലാന്നുണ്ടെങ്കിൽ ഡീപ്പ് റിപ്പയർ എന്ന് പറയുന്ന ഈ ഒരു സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്. ഇതെന്ന് പറയുന്നത് അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഡാറ്റ ലോസ് സംഭവിക്കും. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റം, നമ്മുടെ എൻ്റയർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റീസ്റ്റോർ ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡാറ്റ ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന ഡീപ്പ് റിപ്പയറാണ്. സെലക്ട് ചെയ്തു ഡീപ്പ് റിപ്പയർ, കാരണം ഓൾറെഡി നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല.
കാരണം ഇത് ഡൗൺഗ്രേഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ എന്തെങ്കിലും സിസ്റ്റം എറേഴ്സ് ഒക്കെ വരുമ്പോഴാണ് മറ്റേ സ്റ്റാൻഡേർഡ് റിക്കവറി ഓപ്ഷൻ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് റിപ്പയർ ഓപ്ഷൻ നമുക്ക് സ്യൂട്ട് ആകുന്നത്. ഇവിടെ കാണാൻ നമ്മുടെ ഡിവൈസ് ഇവിടെ റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് ഫേംവെയർ ആണ്. എന്താണെന്ന് വെച്ചാൽ 15.6.1 നമ്മൾ 15 ഡൗൺഗ്രേഡ് ചെയ്യുന്നത്, ആ ഒരു ഫേംവെയർ നമുക്ക് ആവശ്യമുണ്ട്. പക്ഷേ അത് ഒന്നെങ്കിൽ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഈ ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേംവെയർ ഇവിടെ ഡൗൺലോഡ് ആകുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. അതിന് പകരം താഴെയായിട്ട് നമുക്ക് കാണാം ഇമ്പോർട്ട് ലോക്കൽ ഫേംവെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതായത് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന IPSW.me എന്ന് പറഞ്ഞ സൈറ്റിൽ പോയിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഫേംവെയർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ ഫേംവെയർ ഓപ്പൺ കൊടുത്തു. കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റാർട്ട് റിപ്പയർ ഓപ്ഷൻ വരും. സ്റ്റാർട്ട് ചെയ്യുക, അപ്പോൾ നമുക്കിവിടെ കാണാം ഇറേസ് ഓൾ ഡാറ്റ, ഡാറ്റ മുഴുവനും പോവും. അതിനുവേണ്ടിയാണ് നമ്മൾ ഓൾറെഡി ഐറ്റ്യൂൺസ് ഉപയോഗിച്ച് ബാക്കപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. റിപ്പയർ കൊടുക്കുക. റിപ്പയർ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ റിപ്പയറിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഡിവൈസ് കണക്റ്റഡ് ആണ്. ഇവിടെ നമ്മുടെ റിപ്പയറിംഗ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ഡിവൈസ് ഇപ്പോൾ റീസ്റ്റാർട്ട് ആവുകയാണ്. സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റിക്കവറി മോഡിലേക്ക് വന്നു, അതുകൊണ്ടാണ് നമ്മുടെ ഐട്യൂൺസ് ഇവിടെ ഓപ്പൺ ആയത്. ഇപ്പോൾ ഇവിടെ കാണാം നമ്മുടെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വെയ്റ്റിംഗ് ഫോർ ഐഫോൺ. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ പ്രോസസ്സ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡീപ് റിപ്പയർ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇപ്പം ഇവിടെ നമ്മുടെ ഡിവൈസ് സ്റ്റിൽ കണക്റ്റഡ് ആണ്. ഇവിടെ കാണാം നമ്മുടെ ഫോൺ iOS 15ലേക്ക് ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് കാണാം നമ്മളുടെ ഡിവൈസ് iOS 15 ഡൗൺഗ്രേഡ് ആയിട്ടുണ്ട്. സെറ്റിങ്സിൽ പോകാം, ജനറൽസ് എബൌട്ടിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം iOS 15.6.1 ആപ്പിൾ നമ്മുടെ ഡിവൈസ് ഇപ്പോൾ നമ്മൾ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. വൺസ് ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് നമ്മുടെ ഡിവൈസ് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളുടെ ഡിവൈസിൻ്റെ ഐറ്റ്യൂൺസിൻ്റെ ഓപ്ഷനിലേക്ക് പോവാം. ഐറ്റ്യൂൺസിൻ്റെ ഓപ്ഷനിലേക്ക് പോയി കഴിയുമ്പോൾ നമുക്കിവിടെ നമ്മൾ ബാക്കപ്പ് ഓൾറെഡി നമ്മളുടെ ഡിവൈസിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, മാക്കിലോ കമ്പ്യൂട്ടറിലോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ റീസ്റ്റോർ ബാക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡാറ്റ മുഴുവനും അതിലേക്ക് ബാക്കപ്പ് ആകുന്നതായിരിക്കും. ഞാൻ ഐക്ലോഡിലാണ് എടുത്ത് വെച്ചേക്കുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഡയറക്റ്റ് ഐക്ലോഡിൽ നിന്ന് ബാക്കപ്പ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു UltFone iOS സിസ്റ്റം റിപ്പയർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് നമ്മുടെ iOS ഡൗൺഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം സോഫ്റ്റ്വെയറിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പം സമ്മറിൻ്റെ 20% ഓഫും ഉണ്ട്. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ പോയി ഇത് ഡൗൺലോഡ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. കാച്ച് ഗസ് നെക്സ്റ്റ് വീഡിയോ. ടു ദെൻ, പീസ്.